അപ്പം നേരത്തെ ഷെറീന പറഞ്ഞതുപോലെ ഗൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടിയാണ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടും മാനസികപരമായിട്ടും അങ്ങനെ നിരവധി കാര്യങ്ങൾ അല്ലെങ്കിൽ ടെക്നോള ടെക്നോളജി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതം ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങളും ഇങ്ങനെ ഇടപഴകി വരികയാണ് അപ്പം അങ്ങനെ നിരവധി വിഷയങ്ങൾ നമുക്കറിയാത്ത കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് എക്സ്പേർട്ടായിട്ടുള്ള ആളുകളെടുത്തു നിന്നുള്ള വിദഗ്ധ ഉപദേശം നൽകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗൈഡ് എന്നുള്ള സെഗ്മെന്റ് വരുന്നത് ഇപ്പോ നമ്മുടെ യു എ നേരിട്ടിരിക്കുന്നു പ്രധാനപ്പെട്ട വിഷയം എന്താ ചൂടാണ് ഭയങ്കര ചൂടാണ് രാവിലെ ഓഫീസിലേക്കൊക്കെ വരുന്ന സമയത്ത് ആളുകൾക്ക് മനസ്സിലാവും എ സി ഇട്ട് കാറിൽ വന്നാൽ പോലും ചൂട് ഇങ്ങനെ തിളച്ചു നിൽക്കും ചൂട് എന്ന് പറയുമ്പോൾ പറയുമ്പോ അല്ല ഹ്യൂമിഡിറ്റി ലെവലാണ് അതിഭീകരമായിട്ട് കൂടുതൽ അപ്പൊ ചൂട് ദിവസം പ്രതി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് വരും ആഴ്ചയൊക്കെ ആവുമ്പോൾ വരും ദിവസങ്ങളാവുമ്പോ തന്നെ അൻപത് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നൊക്കെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഈ കൂടിയ സമയത്ത് നിരവധി നിയന്ത്രണങ്ങളും സർക്കാർ ഒക്കെ കൊണ്ടുവരുന്നുണ്ട് ഈ ഇപ്പൊ ഈ ഒരു പതിനഞ്ചാം തീയതി ജൂൺ കഴിഞ്ഞ ജൂൺ പതിനഞ്ചാം തീയതിക്ക് ശേഷം പതിനഞ്ചാം തീയതി മുതലാണ് നമുക്ക് വിശ്രമ നിയമം നിർബന്ധിത വിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് അതായത് വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാവരും എല്ലാവർക്കും ബാധകമാണത് എല്ലാ കമ്പനിയിലെ ആളുകൾക്കും ലേബേഴ്സിനും എല്ലാവർക്കും ഉൾപ്പെടുപ്പിക്കുന്ന ഒരു നിയമം കൂടിയാണത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ വൈകിട്ട് മൂന്ന് വരെ വെയിലിൽ ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം അതിന് നിയന്ത്രണം പതിനഞ്ചാം തീയതി മുതൽ അടുത്ത സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെയാണ് ഇതിന്റെ ഒരു ഡ്യൂറേഷത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് അപ്പോ അത് നിർദ്ദേശപ്രകാരം പാലിക്കാത്ത കമ്പനികൾക്ക് കടുത്ത പിഴയും പറയുന്നുണ്ട് അതെ അതെ അപ്പോൾ ഒപ്പം തന്നെ ഈ പിഴയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഇങ്ങനെ പിഴയൊക്കെ കൊടുത്ത് ഇത്രയും ശക്തമാക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ പ്രധാനപ്പെട്ട പ്രശ്നം ആരോഗ്യം തന്നെയാണ് ആളുകളുടെ ആരോഗ്യം പണയം വെച്ചിട്ട് യാതൊരുവിധ ജോലി ഇവിടെ നടപ്പിലാക്കരുത് എന്നുള്ള ഇവിടുത്തെ ഭരണകർത്താക്കളുടെ വളരെ വിശാലമായിട്ടുള്ള ഒരു മനസ്സ് തന്നെയാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടും ഈ ഈ പറഞ്ഞ പോലെ ഫൈനൊക്കെ ഈടാക്കിയിട്ടൊക്കെ ആളുകള് ഏഹ് ഭരണ നേതാക്കള് ഇത്തരം കൊണ്ടുവന്നിട്ടൊക്കെ പ്രവർത്തിക്കുന്നത് അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അവർ ചെയ്യാനുള്ളത് ചെയ്തു പക്ഷേ നമ്മൾ ആരോഗ്യപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും അതിനായിട്ട് നമുക്ക് ചൂടുള്ള കാലങ്ങളിൽ നേരത്തെ കഴിഞ്ഞ ആഴ്ചയും നിരവധി ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ വിദഗ്ധര് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു പല ടിപ്സും അതായത് നന്നായിട്ട് വെള്ളം കുടിക്കുന്നതിനെ കുറിച്ചിട്ടും അതുപോലെ നമ്മൾ പുറത്തു പോകുമ്പോൾ ധരിക്കേണ്ട ഡ്രസ്സ് അത് കുറച്ച് കനം കുറഞ്ഞ ഡ്രസ്സുകളൊക്കെ ധരിച്ച് പുറത്തിറങ്ങാം അത്തരത്തിൽ ഒരുപാട് ടിപ്സുകളും നിർദ്ദേശങ്ങളും ഒക്കെ ആരോഗ്യ വിദഗ്ദ്ധർ പറഞ്ഞിരുന്നു ഇന്നും നമ്മളോടൊപ്പം ദ ഗൈഡിൽ ആയുർവേദ ഡോക്ടറാണ് ഷമീമ അബ്ദുൽ നാസർ മെട്രോ മെഡിക്കൽ സെന്ററിലെ ആയുർവേദിക് ഡോക്ടറാണ് നമുക്ക് കണ്ട് തിരിച്ചു വരാം ദ ഗൈഡിലെ ആ ഒരു സെഗ്മെന്റ് ഗൾഫിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിത ശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയ വലിയ രോഗങ്ങളിൽ നിന്നും രക്ഷ തേടാനാവും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണംന്ന് നോക്കാം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ചൂടുകാലം എന്ന് പറയുന്നത് നമുക്ക് വിയർപ്പാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഗൾഫിൻ്റെ സാഹചര്യത്തിലാണെങ്കിൽ കൂടുതൽ ഹ്യൂമിഡിറ്റിയാണ് അധികം വിയർക്കില്ല പക്ഷേ നമ്മളിങ്ങനെ പുഴുങ്ങണ ഒരവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ധാരാളം കുടിച്ചിരിക്കണം ഓരോ വ്യക്തിയും അതായത് മൂന്ന് മുതൽ നാല് ലിറ്റർ വരെ എങ്കിലും അതായത് ഒരാളുടെ ശരീരഭാരം അതായത് പത് ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു കിലോ ഒരു ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം അതായത് എഴുപത്തഞ്ച് കിലോ വെയിറ്റ് ആണെങ്കിൽ മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണം ഇത് മിനിമമാണ് നേരെ മുറിച്ചിട്ട് പുറത്ത് ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ പിന്നെ നമുക്കറിയാം ഡെലിവറി ബോയ്സ് അങ്ങനത്തെ അവർ ഇതൊക്കെ ആണെങ്കിൽ ഓരോരുത്തരുടെയും ആവശ്യകത അനുസരിച്ചിട്ട് മൂന്നോ നാലോ അഞ്ചോ ലിറ്റർ വരെ വെള്ളം നിർബന്ധമായിട്ടും കുടിച്ചിരിക്കണം പിന്നെ ശരീരത്തിൽ നിന്ന് ധാരാളം ലവണങ്ങൾ നഷ്ടപ്പെടാനുള്ളൊരു ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നാരങ്ങവെള്ളം കരിക്കിൻ വെള്ളം തേൻ വെള്ളം അത്തരത്തിലുള്ള വെള്ളങ്ങൾ കുടിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഓ ആർ എസ് ലായനി പോലെയുള്ള വെള്ളങ്ങൾ കുടിക്കാം ആയുർവേദത്തിൽ പറയുന്ന കരിങ്ങാലിപ്പോൾ வெள்ளம் കരിങ്ങാലി വെള്ളം നല്ലതാണ് പതിമുഖം നല്ലതാണ് രാമച്ചം ഇവയൊക്കെ വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതും നല്ലതായിരിക്കും പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ചൂട് കാലത്ത് വിയർപ്പ് പൊതുവെ കുറവാണെങ്കിലും നമ്മളുടെ ശരീരത്തിൽ വിയർപ്പ് കെട്ടിക്കിടക്കാനുള്ളൊരു സാഹചര്യമുണ്ട് ഇത് പരമാവധി ഒഴിവാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കണം കോട്ടൺ വസ്ത്രങ്ങൾ തന്നെ ദിവസവും ഒന്നോ രണ്ടോ പ്രാവശ്യങ്ങൾ തന്നെ പ്രാവശ്യം അടിവസ്ത്രങ്ങൾ ചേഞ്ച് ചെയ്യണം അത് ണക്കാനും നിർബന്ധമായിട്ട് കാരണം വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് അതായത് റിംഗ് വേമ് അതുപോലെ അത്തരത്തിലുള്ള പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻസ് ചൂടുകൂരിൽ പോലെയുള്ള ഇത് ഇത് ബാക്ടീരിയ പോലെ ആവാം ഇൻഫെക്ഷൻസ് അപ്പോൾ ഈ വിയർപ്പ് കെട്ടിക്കിടക്കണ സാഹചര്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെ വിയർപ്പ് കെട്ടിക്കിടന്ന് കഴിഞ്ഞാലുള്ള പ്രയാസം എക്സിമ പോലെ അസുഖങ്ങളുള്ളവർക്കാണെങ്കിൽ അത് കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട് പിന്നെ ഡാൻഡ്രഫ് ഉള്ളവർക്ക് അത് കൂടാനുള്ള ചാൻസ് മുഖക്കുരു വരുന്നവർക്കാണെങ്കിൽ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വൃത്തി ഈ ഒരു ചൂട് കാലത്ത് വളരെ പ്രധാനമാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ചൂട് സമയത്ത് പൊതുവെ ദാഹം കൂടുതലായിരിക്കും അതോടൊപ്പം തന്നെ വിശപ്പ് കുറവായിരിക്കും അപ്പോൾ പുറമേയുള്ള താപത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ശരീരതാപം ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് വിശപ്പ് കുറയണത് അപ്പോൾ അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ദഹിക്കണ ഭക്ഷണ ഫ്രൂട്ട്സ് സലാഡ്സ് ധാരാളം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഇതിൽ തന്നെ ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ധാരാളം വെള്ളത്തിൻ്റെ അംശമുള്ള തണ്ണിമത്തൻ അതുപോലെ തന്നെ സ്വീറ്റ് മലണ് ഇത്തരം ഫ്രൂട്ട്സ് ധാരാളം ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് വെജിറ്റബിൾസിൻ്റെ സലാഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ കുക്കുംബർ കുമ്പളം വെള്ളരി അത്തരത്തിലുള്ള ധാരാളം വെള്ളത്തിൻ്റെ അംശം അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുമാത്രമല്ല പരമാവധി എരിവ് ഉപ്പ് പുളി ഓയിലി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും ഭക്ഷണത്തിൽ നിന്ന് കുറക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് മരണം വരെ വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഓറസ് പോലെയുള്ള ലായനികളോ കാരണം ലവണങ്ങളും കൂടെ നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഇളനീര് അതുപോലെ തന്നെ വെള്ളം അതല്ലെങ്കിൽ ആരോ റൂട്ട് അതായത് കൂവപ്പൊടിയൊക്കെ വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ബാർലി വെള്ളം ഇത്തരത്തിലുള്ള വെള്ളങ്ങളൊക്കെ ഒരു പരിധി വരെ കഴിച്ചു കഴിഞ്ഞാൽ ഈ ഡീഹൈഡ്രേഷൻ നമുക്ക് പരമാവധി ഒഴിവാക്കാൻ പറ്റും പിന്നുള്ളത് ഹീറ്റ് സ്ട്രോക്കാണ് അതും തന്നെ നമ്മുടെ ശരീരം ശരീരത്തിൽ പെട്ടെന്ന് പൊള്ളലുണ്ടാക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടാക്കും അപ്പോൾ അതും ഒരു ഡീഹൈഡ്രേഷന് കാരണം വരെ ആക്കും ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ മരണത്തിന് വരെ കാരണമാകും കാരണം ഇത് നമ്മുടെ ശരീരത്തിൽ ജലാംശം അമിതമായിട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ബ്രെയിൻ സെല്ലിനെ ഡാമേജ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് മരണം വരെ സംഭവിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വേനൽക്കാലത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വെള്ളം ധാരാളം കുടിക്കുക ഭക്ഷണത്തിൽ ലൈറ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് സലാഡ്സ് അതുപോലെ തന്നെ പൊരിച്ച കാര്യങ്ങൾ അതുപോലെ ജങ്ക് ഫുഡ് അതൊക്കെ ഒഴിവാക്കുകയും ചെയ്യുക എളുപ്പം തയ്ക്കണം ഫ്രൂട്ട്സ് സലാഡ്സ് ധാരാളം ഒഴിവാ ധാരാളം ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ എക്സസൈസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഉറക്കത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഇത്തരം ലൈഫ് സ്റ്റൈല് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വേനൽക്കാലത്തെയും നമുക്ക് സുന്ദരമായി നേരിടാനാണ്